ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ സമയം എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് രാജൻ എന്നാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം കാട്ടാക്കട പനയംകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇപ്പോഴേ ഞാനായിരിക്കുന്നത് ചെന്നിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് IPA ചർച്ചിലെ ശുശ്രൂഷകനായി ഇവിടെ സേവനം അനുഷ്ഠിച്ച് വരികയാണ്. എൻ്റെ ജീവിതത്തിൽ വലിയവനായ കർത്താവ് ചെയ്ത അത്ഭുതം, ആ വിടുതൽ ശുശ്രൂഷ നിങ്ങളോട് പറയുവാൻ വേണ്ടിയാണ് ഞാനായിരിക്കുന്നത്. ഞാൻ തികച്ചും ഒരു ഹിന്ദുവായി ജീവിച്ച് വളർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് 6 മക്കളുണ്ട്. അതിൽ രണ്ടാമത്തവനായി ഞാൻ ജനിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളെ വളർത്തുവാൻ നിവൃത്തിയില്ലാതെ എൻ്റെ അമ്മയും പപ്പയും ഞങ്ങളെ കൊണ്ടുപോയി ചില വീടുകളിലൊക്കെ ചില ജോലിക്കാക്കുന്ന ഒരു രീതിയായിരുന്നു. എൻ്റെ അച്ഛൻ തികഞ്ഞ ഒരു മദ്യപാനിയും അതുകൊണ്ട് കുടുംബം നോക്കാത്ത കാരണത്താൽ എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോകുന്ന ഒരു ശീലവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ വേദനയും കഷ്ടതയുമൊക്കെ അനുഭവിച്ച് വരുന്ന സമയത്ത് തന്നെ ഞാൻ ചെറുപ്പം മുതലേ മദ്യപാനം തുടങ്ങുവാൻ ഇടയായിത്തീർന്നു. എൻ്റെ പിതാവ് അന്യ ദൈവങ്ങളെ സേവിക്കുകയും അതിനെ സ്നേഹിക്കുകയും അതിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാരണം അതിന് വയ്ക്കുന്ന മദ്യം എൻ്റെ പിതാവ് കുടിക്കുകയും പിന്നീട് ആ പിതാവ് കുടിച്ച് ശേഷിക്കുന്നതിനെ ഞാനും രുചി നോക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ പിതാവ് പുകവലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ പിതാവ് പുകവലിച്ചിട്ട് അത് ദൂരെ കളയുന്ന ആ ശേഷിക്കുന്ന കഷ്ണം ഞാനും എടുത്ത് വലിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ വീട്ടിലെ 6 മക്കളിൽ രണ്ടാമത്തവനായി ഞാൻ ജനിച്ചു എന്ന് പറഞ്ഞുവല്ലോ. ഞാൻ മാത്രമാണ് ഈ ബന്ധക്കോസ്ത് അനുഭവത്തിൽ കർത്താവിൻ്റെ മഹിമയുള്ള സാക്ഷിയായി മാറിയത്. മറ്റുള്ളവരൊക്കെ ഈ ഭാഗത്തേക്ക് മടങ്ങി വന്നിട്ടില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ തികഞ്ഞ മദ്യപാനിയും മദ്യം കുടിക്കുകയും അതുപോലെ തന്നെ സിഗരറ്റ് വലി, വീടി വലി, കഞ്ചാവ്, മയക്കുമരുന്ന്, ലഹരി പദാർത്ഥത്തിനൊക്കെ ഞാൻ അടിമയാകുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ അങ്ങനെ ഞാൻ വളർന്നു വരുന്ന ആ സമയത്ത് എൻ്റെതായ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തു. ഈ ലോകപരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അതിന് ഒരുപാട് കഷ്ടതകളിൽ കൂടെ ആ ഞാൻ പോകേണ്ടി വന്നു. ചില വർഷം ഞാൻ ബാലനാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ റൈസ് മില്ലിലെ ഒരു ജോലിക്കാരനായി ഞാൻ മാറി. അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടെ വരുന്ന ചില ഗുണ്ടകളുമായിട്ട് കമ്പനി കൂടുകയും അവരുമായിട്ട് പുറത്തു പോയി ചില അടിപിടി അക്രമങ്ങളിലൊക്കെ ആയിരിക്കുന്നതായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ വിവാഹിതനായി മാറുവാനിടയായിത്തീർന്നു. അങ്ങനെ ഇന്ന് ദൈവം എനിക്ക് ഭാര്യയും 2 മക്കളും ദൈവം ദാനമായി നൽകുവാനിടയായി. അങ്ങനെ എൻ്റെ ഭാര്യ 2 മകളെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു അസ്വസ്ഥത കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അപ്പോഴീ അസ്വസ്ഥത മുഖാന്തരം ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി കാണിക്കുവാനിടയായി. ആ ഡോക്ടർ താൽക്കാലികമായിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുത്തു എങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് ഒരു വിടുതൽ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ചില ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭാര്യയെ ആ ഡോക്ടർമാർ പറഞ്ഞു, ഒരു ENT ഡോക്ടറെ കൊണ്ട് കാണിക്കണം എന്ന് പറയുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ എൻ്റെ ഭാര്യയെ ഞങ്ങൾ നെയ്യാറ്റിൻകരയിലുള്ള ഒരു ENT ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കുവാൻ വേണ്ടി കടന്നുപോയി. എന്നാൽ ആ ഡോക്ടർ അവിടെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടെത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഭാര്യയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ അവിടെ ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന രാജൻ എന്ന് പറയുന്ന ഒരു ബദറിൻ്റെ പരിചയത്തിൽ മെഡിക്കൽ കോളേജിലെ കേശവൻ നായർ എന്ന് പറയുന്ന ഡോക്ടറുടെ ഭവനത്തിൽ എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി. ആ ഡോക്ടർ എൻ്റെ ഭാര്യയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് തൈറോയ്ഡ് വന്നിട്ട് ഇത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ
ഇത് സർജറി ചെയ്തില്ല എങ്കിൽ ആൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് ആ ഡോക്ടർ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ സാമ്പത്തികത്തിൽ വളരെ പിന്നോക്കത്തിലായതുകൊണ്ട് മറ്റ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടും ആ ബദർ തന്നെ ആ ഡോക്ടറോട് പറഞ്ഞ് ഞങ്ങളിൽ അതിനുള്ള സാമ്പത്തികങ്ങളൊന്നുമില്ല സാറേ എന്ന് പറയുകയും ആ ബദറിൻ്റെ നിർബന്ധത്താൽ മെഡിക്കൽ കോളേജിൽ തന്നെ സർജറിക്കുള്ള സൗകര്യം ആ ഡോക്ടർ ഒരുക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനിടയായിത്തീർന്നു. ആ സമയത്തൊക്കെയും ഞാൻ തികച്ചും മദ്യവും മയക്കുമരുന്നിനും അടിപിടികൾക്കൊക്കെ അടിമയായി ഈ ലോകത്തിലെ ദൈവങ്ങൾക്ക് വേണ്ടി പുറകേ നടന്നൊരു വിടുതലിന് വേണ്ടി നടക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ എൻ്റെ ഭാര്യയ്ക്കോ എനിക്കോ യാതൊരു വിടുതലും ഉണ്ടായില്ല. ആ നാളുകളിൽ എൻ്റെ സ്വഭാവ ദൂഷ്യം മുഖാന്തരം ആ ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യത എനിക്ക് വരുവാനിടയായി. അപ്പോൾ തന്നെ ആ സമയത്ത് ഞാൻ ബാലനാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടൽ നടത്തി വരികയും ആയിരുന്നു. ആ ഹോട്ടലിലും ആമെ വരുന്ന വ്യക്തികളോട് കൂടെ ചേർന്ന് മദ്യപിക്കുകയും അതുപോലെയുള്ള ദുർനടപ്പുകളിൽ കൂടെ ഞാൻ വലിയ ഒരു കടബാധ്യത എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യമായിരുന്നു. ഒരു ഭാഗത്ത് സാമ്പത്തിക കടവും മറുഭാഗത്ത് എൻ്റെ ഭാര്യയുടെ ഈ രോഗവും മുഖാന്തരം ഞാൻ വല്ലാതെ പ്രയാസം അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ പ്രകാരം എൻ്റെ ഭാര്യയെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എൻ്റെ ഭാര്യയെ അന്ന് വൈകുന്നേരം തന്നെ ഡോക്ടർമാർ എൻ്റെ അടുക്കൽ ചില ഫാമുകൾ കൊണ്ട് തന്നിട്ട് അതിൽ ഒപ്പിട്ട് തരണം എന്ന് പറഞ്ഞു. പക്ഷേ മദ്യലഹരിയിലായിരുന്ന ഞാൻ അവരോട് തർക്കിക്കുവാനും അതെന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് കുറ്റമില്ല എന്ന് ഞങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് എന്നുള്ളതിന് രേഖ അവർ ഉണ്ടാക്കുവാനായിരുന്നു. എന്നാൽ എനിക്കപ്പോഴത് ആ മദ്യലഹരിയിലായിരുന്നു എനിക്കപ്പോഴത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിൻ്റെ ഭാര്യ ഒരു പക്ഷേ ഓപ്പറേഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു പക്ഷേ അവൾ ചില ദിവസം കഴിയുമ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അതെൻ്റെ ഉള്ളിൽ വല്ലാതെ വേദനിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ആ സമയം തന്നെ ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേർച്ചകളും കാഴ്ചകളൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ നേർന്നു. എന്നാൽ പിറ്റേ ദിവസം എൻ്റെ ഭാര്യയ്ക്ക് സർജറി നടക്കുവാനിടയായി. സർജറി കഴിഞ്ഞ് എൻ്റെ ഭാര്യയെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഒരു ശവശരീരം കിടക്കുന്നത് പോലെ എൻ്റെ ഭാര്യ കിടക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ അന്ന് വൈകുന്നേരമായപ്പോൾ അവളെ സർജറി ചെയ്ത ഡോക്ടർമാർ വന്നു നോക്കുകയും അവളെ താങ്ങി എഴുന്നേൽപ്പിച്ച് കഴുത്തിൽ തട്ടി ആമെ അവളെ സംസാരിപ്പിക്കുവാനൊക്കെ നോക്കി. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് അത് കഴിഞ്ഞില്ല. കാരണം അവളുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സംസാരിക്കുന്ന ചെറിയ ഒരു നാണമുണ്ട്, അതിനെ തൈറോയ്ഡ് പൊതിഞ്ഞിരുന്നത് കൊണ്ട് അതിനെ നീക്കം ചെയ്തു. അതുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു, ഇനി എൻ്റെ ഭാര്യ ഒരിക്കലും സംസാരിക്കുകയില്ല എന്ന് പറയുവാനിടയായി. അങ്ങനെ വളരെ വിഷമമായി പ്രയാസത്തിലൊക്കെ ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലെ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ അധികം ഞാൻ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ സാഹചര്യത്തിൽ ആ ഡോക്ടർ അവിടുന്ന് ഡിസ്ചാർജായി ഞങ്ങളെ ഭവനത്തിൽ വിടുവാനിടയായി. അപ്പോൾ പറഞ്ഞു, നിൻ്റെ ഭാര്യ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരും, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാണ് വിട്ടത്. അതുമാത്രവുമല്ല, അപ്പോൾ പറഞ്ഞു, ഈ കഴുത്തിൽ നിന്നും ഓപ്പറേഷൻ ചെയ്ത ചില ഭാഗങ്ങൾ ഞങ്ങൾ ടെസ്റ്റിന് അയച്ചിരിക്കുന്നു, ചില മാസം കഴിയുമ്പോൾ അത് റിസൾട്ട് വരും, എന്നാലേ നമുക്ക് ക്യാൻസറാണോ എന്ന് ഉറപ്പ് പറയാൻ പറ്റൂ എന്ന് പറയുവാനിടയായി. അങ്ങനെ ഡിസ്ചാർജായി ഞങ്ങൾ ഭവനത്തിൽ വന്നു. എന്നാൽ അന്ന് തൊട്ട് എൻ്റെ ഭാര്യയ്ക്ക് എഴിക്കുവാനോ നടക്കുവാനോ കുഞ്ഞിനെ എടുക്കുവാനോ ഒന്നും കഴിയാതെ വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. ഇത് കണ്ട് മനംനൊന്ത് ഞാൻ വീണ്ടും മദ്യത്തിനും മയക്കുമരുന്നിനും അളവുകൾ കൂട്ടാൻ തുടങ്ങി. എത്ര കുടിച്ചിട്ടും എത്ര വലിച്ചിട്ടും ഞാൻ ഒരു തുറ്റനല്ലാത്ത നിലവാരത്തിലായിരിക്കുമ്പോൾ ചില ദിവസങ്ങൾ ഞങ്ങൾ പിന്നെയും ഹോസ്പിറ്റലിൽ എൻ്റെ ഭാര്യയെ വണ്ടി പിടിച്ച് കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ ആദ്യമേ പറഞ്ഞുവല്ലോ ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും, ഇപ്പോഴൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കൊണ്ടുപോകാൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു മരുന്നും ട്രീറ്റ്മെൻറ്റും തരാതെ ഞങ്ങളെ വീട്ടിലേക്ക് മടക്കി വിട്ടു. അങ്ങനെ ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, ഇനി കുടുംബത്തോടുകൂടെ ആത്മഹത്യ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു കുപ്പി വിഷവും അങ്ങനെ ഒരു കുപ്പി മദ്യവും വാങ്ങിക്കൊണ്ട് ഞാൻ വീട്ടിൽ വരികയാണ്. അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങളിങ്ങനെ ആയിരിക്കുന്ന ഈ സമയത്ത്
എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഒരു ശവശരീരം പോലെ കിടക്കുന്നത് കണ്ടിട്ട് എൻ്റെ പ്രദേശത്തുള്ള എല്ലാ നാട്ടുകാരും അയൽവക്കത്തുള്ളവരും ഈ ദേശത്തുള്ളവരൊക്കെ ഈ വാർത്തയെ അറിഞ്ഞു. എൻ്റെ ഭാര്യ മരിക്കാറായി കിടക്കുകയാണ് എന്നുള്ള ആ ന്യൂസ് വന്ന് എല്ലാവരും കേട്ടതുകൊണ്ട് എൻ്റെ ഭാര്യയെ നോക്കി വീട്ടിൽ വരികയാണ്. ആ കൂട്ടത്തിൽ എൻ്റെ വീട്ടിനടുത്തുള്ള ലീല എന്ന് പറയുന്ന ഒരു സഹോദരി എൻ്റെ ഭാര്യയെ നോക്കി വരുവാനിടയായി. അങ്ങനെ ആ സഹോദരി വരുന്ന സമയത്ത് ഞാൻ അന്ന് എനിക്ക് ബാലനാപുരത്തുണ്ടായിരുന്ന സ്ഥാപനം അടച്ചിട്ട് അതിനകത്ത് ആ മേശയിൽ ഒരു ലെറ്റർ എഴുതിയിടുവാനിടയായി. ഇട്ട ലെറ്ററിൽ എഴുതിയിരുന്നത് എനിക്ക് ആ കട ഉടമ 25,000 രൂപ അഡ്വാൻസായിട്ട് എനിക്ക് തരാനുണ്ട്. ഈ പൈസ ഞങ്ങളെ 4 പേരുടെയും സമസംസ്കാരത്തിന് വേണ്ടി അത് ചെലവിന് വേണ്ടി കൊടുക്കണം എന്ന് ഞാൻ അതിൽ എഴുതിയിരുന്നു. എന്നിട്ട് ഞാൻ ഞങ്ങളെ 4 പേരെയും അടക്കേണ്ടതായ സ്ഥലവും അതിൽ ആ ലെറ്ററിൽ ഞാൻ എഴുതിയിട്ടിട്ടാണ് അന്ന് ഞാൻ വീട്ടിൽ വന്നത്. വരുന്ന സമയത്താണ് ഞാൻ മദ്യവും വിഷവും വാങ്ങിക്കൊണ്ട് വരുന്നത്. അന്ന് രാത്രി അന്ന് വൈകുന്നേരമാണ് ഈ സഹോദരി എൻ്റെ ഭാര്യയെ നോക്കി വരുന്നത്. ആ സഹോദരി എൻ്റെ ഭാര്യയെ നോക്കി വരുമ്പോൾ എൻ്റെ പഴയ ഒരു കൊച്ചു വീടായിരുന്നു, മണ്ണ് വെച്ചൊരു വീടായിരുന്നു, അതിലൊരു തിണ്ണയുണ്ടായിരുന്നു. ഞാൻ ആ തിണ്ണയിൽ വളരെ ഭാരത്തോടും വിഷമത്തോടും ഇരിക്കുന്ന സമയത്താണ് ഈ സഹോദരി എൻ്റെ മുമ്പിൽ എൻ്റെ ഭാര്യയെ നോക്കി വരുന്നത്. എന്നെ കണ്ടപ്പോൾ അവിടെ നിന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ആ സഹോദരി പറഞ്ഞു, രാജ നീ വിഷമിക്കുന്നത് എന്തിനാണ്? യേശു ഇന്നും ജീവിക്കുന്ന ദൈവം. എനിക്കത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഇത് ക്രിസ്ത്യാനികളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആൾക്കാരെ ഇങ്ങനെ വശീകരിച്ചെടുക്കുന്നതാണ് എന്ന് പറയുവാനിടയായിത്തീർന്നു. കാരണം ഞാൻ ഈ ബാലനാപുരത്തെ സ്ഥാപനമായിരിക്കുന്ന സമയത്ത് അനേക ദൈവദാസന്മാരും ദൈവദാസിമാരും ഈ ട്രാപ്റ്റും പുതിയ നിയമമൊക്കെ കൊണ്ട് എൻ്റെ സ്ഥാപനത്തിൽ കടന്നു വരും. ആ വരുന്ന സമയത്ത് ഞാൻ അവരോട് പറയും, ഇതിങ്ങ് തന്നേരെ ഞാനിവിടെ വരണവർക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഇതെല്ലാം ഞാനങ്ങ് വാങ്ങും. വാങ്ങി വെച്ചിട്ട് ഞാൻ അടുപ്പിനകത്തിട്ട് ചുട്ടുകളയുമായിരുന്നു. എനിക്കതിനോട് യാതൊരു വിശ്വാസവും അതിനില്ലായിരുന്നു. അതുമാത്രമല്ല, അവിടെ എവിടെയെങ്കിലുമൊക്കെ ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഇതുപോലെയുള്ള കൺവിഷയോഗങ്ങൾ നടക്കുന്നുവെങ്കിൽ അതിനെ ഞാൻ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തികളും ഞാൻ ആ ചെയ്തു വരുന്ന ആ സമയമായിരുന്നു. അപ്പോൾ ഈ ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞത്, ഈ ആമെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് ഇങ്ങനെ യേശു അത്ഭുതം ചെയ്തെന്നൊക്കെ പറയുന്നത് വെറും പറ്റിപ്പാണ്, ചുമ്മയാണെന്നൊക്കെ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, ഇല്ല രാജ, യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, നീ യേശുവിൻ്റെ അടുക്കൽ പോയാൽ യേശു നിൻ്റെ ഭാര്യയെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറയട്ടെ, എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും എൻ്റെ ഭാര്യ ഇതകത്ത് കിടന്ന് കേൾക്കുകയായിരുന്നു. എൻ്റെ ഭാര്യ രണ്ട് കൈയും തട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സഹോദരി പറയുന്നത് കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, ഈ യേശുവിൻ്റെ അടുക്കൽ പോയാൽ നിൻ്റെ ഭാര്യ സൗഖ്യമാകും എന്നാണ് ഈ സഹോദരി പറയുന്നത്. അപ്പോൾ ഈ സഹോദരിയോട് ഞാൻ ചോദിച്ചു, എവിടെയാണ് കൊണ്ടുപോകേണ്ടത്? ആ സഹോദരി പറഞ്ഞു, കോട്ടമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് 3 ദിവസത്തെ കൺവിഷയോഗം നടക്കുന്നുണ്ട്. ആ കൺവിഷയോഗത്തിന് നിൻ്റെ ഭാര്യയെ കൊണ്ടുപോയാൽ യേശു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, എപ്പോഴും തീരും? അപ്പോഴാ സഹോദരി പറഞ്ഞു, 9 മണിയാകുമ്പോൾ തീരും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത, ഞാനൊന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വെച്ചല്ലോ, രാത്രി 9 മണിയാകുമ്പോൾ എൻ്റെ പ്രദേശത്തിലുള്ള എല്ലാവരും ഉറങ്ങും, ആ സമയത്ത് ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സമയമാണെന്ന് കണ്ടിട്ട് ആ സഹോദരിയോട് ഞാൻ ചോദിച്ചു, എങ്ങനെ കൊണ്ടുപോകും? അപ്പോഴാ സഹോദരി പറഞ്ഞു, രാജ നീ വരാൻ തയ്യാറാകുന്നു എങ്കിൽ നിൻ്റെ ഭാര്യയെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. എന്നാൽ കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞങ്ങൾ അതിലെയുള്ള വഴിയൊന്നും അത്ര സ്വയമ്പുള്ള വഴിയല്ലാത്തതുകൊണ്ടും വാഹനങ്ങളൊന്നും അതിലെ പോകാൻ പറ്റാത്തതുകൊണ്ടും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം നടക്കേണ്ടതായിട്ടുണ്ട് ഈ കോട്ടമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ ആ കണ്ണിൻ്റെ സ്ഥലത്ത് പോകാൻ ഈ സഹോദരി നിർബന്ധിച്ചപ്പോൾ എൻ്റെ ഭാര്യ ഒരു കത്തോലിക്ക വിശ്വാസി ആയിരുന്നതുകൊണ്ടും ഞാനൊരു ഹിന്ദു ആയിരുന്നതുകൊണ്ടും എൻ്റെ ഭാര്യയ്ക്ക് യേശുവിനോട് ഒരു വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ആ സഹോദരി പറയുന്നത് കേൾക്കാൻ ഉണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഇങ്ങനെ ഉണ്ടായി, നിൻ്റെ അവസാനത്തെ ആഗ്രഹമാണല്ലോ നീ പറഞ്ഞത്, എന്നാൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ആ സമയത്തും ഞാൻ കുടിച്ചു മത്തനായി, എൻ്റെ കാലൊന്നും തറയിൽ തൊടാതെയും സ്വബോധമില്ലാതെയും നിൽക്കുന്ന സമയമായിരുന്നു. എന്നാൽ ഈ സഹോദരി പോയി മറ്റൊരു സഹോദരിയെ കൂട്ടി എൻ്റെ ഭാര്യയുടെ അടുക്കൽ വന്ന് എൻ്റെ ഭാര്യയെ താങ്ങി കൂട്ടി
വിടുന്ന എൻ്റെ വീട്ടിൽ നിന്നും ഈ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം വരെ ഇരുത്തിയും നടത്തിയും ഒക്കെ അവർ കൊണ്ടുപോയി. ആ കൺവെൻഷൻ നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ അന്ന് കസേരയൊന്നും ഇല്ലായിരുന്നു, ഓലക്കീറാണ് ഇട്ടിരുന്നത്. ആ ഓലക്കീറിൽ എൻ്റെ ഭാര്യയെ കൊണ്ടിരുത്തുവാനിടയായി. എന്നാൽ ഞാൻ ഒരു ശിവഭക്തനായതുകൊണ്ടും രാവിലെ 4 മണിക്കുള്ള ദീപാരാധന കാണുവാൻ ഞാൻ പോകുന്നൊരു ശീലമുണ്ടായിരുന്നത് കൊണ്ടും ഞാൻ സുവിശേഷത്തിൽ വന്നിരിക്കുന്നത് എനിക്കൊരു ലജ്ജയായി തോന്നി. എന്നാൽ ഞാൻ അവിടെ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇച്ചിരി മാറി അവിടെ റോഡിൻ്റെ സൈഡിൽ വലിയൊരു ആഞ്ഞിൽ നിൽപ്പുണ്ട്. ആ ആഞ്ഞിലിൻ്റെ സൈഡിൽ ഒരു കിണറുണ്ട്. ആ കിണറ്റിൻ്റെ സൈഡിൽ 2 ബോക്സ് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് സുഹൃത്തും വീഡിയോക്കെ വലിച്ച് കഞ്ചാവൊക്കെ വലിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ യോഗം തുടങ്ങി. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചലനവുമില്ലാതെ വളരെ വിഷമത്തോടെ നിരാശയോടുകൂടെ അവൾ അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ദൈവവചനം വിത്താണ് എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ദൈവത്തിൻ്റെ ദാസൻ പറയുന്ന ദൈവീക വചനമാകുന്ന വിത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന് വീഴാനായിട്ട് തുടങ്ങി. എന്നാൽ ഞാൻ അതിനെ വളരെ ശ്രദ്ധയും കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല എങ്കിലും ഞാൻ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുവാനായിട്ടായിരുന്നു. അപ്പോൾ ആ ദൈവദാസൻ അന്ന് പറഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ ദൈവദാസൻ പറഞ്ഞത് ഒരു ക്രിസ്ത്യാനിയായാൽ എങ്ങനെയായിരിക്കണം, യേശു ആരുടെ ജീവിതത്തിലാണ് അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത്, ആരുടെ ഭവനത്തിലാണ് യേശു വരുന്നത്, ഇതൊക്കെ ആ ദൈവദാസൻ അവിടെ നിന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റിയായിട്ടാണല്ലോ ജീവിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുവാനിടയായി. എന്നാൽ അന്ന് രാത്രിയിൽ ആ ദൈവദാസൻ്റെ ആ വചനമെന്ന വിത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് വീണപ്പോൾ അന്ന് വരെ എന്നെ പിടിച്ചിരുന്നതായ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിശാചിൻ്റെ ശക്തി എന്നെ വിട്ടങ്ങ് മാറുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ ഞാൻ ആ യോഗം തീരാറായി. ആ സമയത്ത് വീണ്ടും ഞാൻ വലിക്കുവാൻ ഈ സിഗരറ്റോ വീഡിയോ ഒക്കെ വലിക്കാൻ എൻ്റെ കയ്യിലുണ്ട്, അത് എടുക്കാൻ നോക്കുമ്പോൾ അത് കഴിയുന്നില്ല. യോഗം തീർന്നു. എൻ്റെ ഭാര്യയ്ക്കൊന്നും സംഭവിക്കാതെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. വരുന്ന വഴിക്ക് എനിക്ക് വളരെ സന്തോഷം, അതുവരെ ലഭിക്കാത്ത ചില സന്തോഷവും ആനന്ദവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. ഇതെന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ പലപ്പോഴും പല പ്രാവശ്യം സിഗരറ്റ് എടുക്കാനും വീടിയെടുക്കാനും മദ്യമെടുക്കാനൊക്കെ ഞാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ആരാണ്ട് കയറി പിടിക്കുന്നത് പോലെ എൻ്റെ അനുഭവം, അതരുത്, അത് തുടരുത് എന്ന് പറയുന്നൊരു ശബ്ദം. അങ്ങനെ അന്ന് മുതൽ ഞാൻ ഈ മദ്യവും മയക്കുമരുന്നും ഈ പുകവലി ശീലങ്ങളും മറ്റുള്ള അക്രമ സ്വഭാവങ്ങളും എന്നിൽ നിന്നും അങ്ങ് നീങ്ങുവാൻ അല്പച്ചൽപ്പച്ച അങ്ങ് നീങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. 2-ാമത്തെ ദിവസമായി അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നേരം വെളുത്തെങ്കിൽ മതിയായിരുന്നു, ഈ ഒന്നുകൂടെ ഈ കൺവിഷയോഗത്തിന് പോകണം എന്നുള്ളൊരു ദാഹം എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ 2-ാമത്തെ ദിവസവും ഞാൻ നേരം വെളുത്തു. സന്ധ്യാഹാറായപ്പോൾ ആ സഹോദരിമാർ വന്ന് എൻ്റെ ഭാര്യയെ കൂട്ടി ആ കൺവെൻഷൻ സ്ഥലത്തേക്ക് പോയി. ഞാനും കടന്നുപോയി. എന്നാൽ 2-ാമത്തെ ദിവസം ഞാൻ കുടിച്ചില്ല. ഞാൻ മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ പുകവലിയോ ഒന്നുമില്ലാതെ ഞാനും കടന്നുപോയി. 2-ാമത്തെ ദിവസവും അവിടെ പോയിരുന്ന് ആ ദൈവദാസൻ പറയുന്ന ദൈവവചനങ്ങളെ ഞങ്ങൾ കേൾക്കുവാനിടയായി. ഞാൻ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഞാൻ ഇരുന്നു. അവിടെ ഇരുന്ന് ഈ ദൈവവചനങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ പിടിച്ചിരുന്നതായ ലഹരി പദാർത്ഥങ്ങളുടെയും മദ്യത്തിൻ്റെയും പിശാച്, എന്നെ നാശത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്ന ആ പിശാചിൻ്റെ ശക്തി ആ ദൈവത്തിൻ്റെ വചനം മുഖാന്തരം എൻ്റെ ശരീരത്തിൽ നിന്നൊക്കെ പുറത്തിറങ്ങുവാൻ ഇടയായിത്തീർന്നു. അന്നും ഞാൻ വലിയ സന്തോഷവാനായി ആ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് യാതൊരു വിടുതലും ഉണ്ടായില്ല. എന്നാൽ ഈ സഹോദരിമാർ ഒട്ടും മടിക്കാതെ 3-ാമത്തെ ദിവസവും കടന്നു വന്ന് എൻ്റെ ഭാര്യയെ കൂട്ടി ആ കൺവെൻഷൻ യോഗത്തിലേക്ക് കൊണ്ടുപോയി. ഞാനും പുറകെ പോയി. ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഞാനിരുന്നു 3-ാമത്തെ ദിവസവും. എന്നാൽ എൻ്റെ ഭാര്യ ആ സ്ഥലത്ത് പോയി ഇരിക്കുകയും വചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു ശരീരം കൊണ്ട്. പക്ഷേ ഞാൻ ഒന്ന് പറയട്ടെ, എൻ്റെ മനസ്സിൽ ഒരു ചിന്ത, ആ ദൈവത്തിൻ്റെ ദാസൻ കഴിഞ്ഞ 2 ദിവസവും ഓരോരുത്തരുടെ പേര് പറഞ്ഞാണ് വിളിച്ച് സവിക്കം കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇരിക്കുന്ന ആ സ്ഥലം ചൂണ്ടിക്കാണിച്ച് ആ വ്യക്തി എഴുന്നേൽപ്പിച്ച് അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവമാണ് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ ഭാര്യയുടെ പേര് വിളിക്കും എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ ഇരിക്കുമ്പോൾ ആ 3-ാമത്തെ ദിവസം ലാസ്റ്റ് നടക്കുന്ന പ്രെയറിൽ ആ ദേവദാസൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കഴുത്തിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് സംസാരശേഷി നഷ്ടപ്പെട്ട ഒരു സഹോദരി ഇതിൻ്റെ നടുവിലിരിപ്പുണ്ട്, യേശുവിൻ്റെ കരമിറങ്ങി തൊടുന്നത് ഞാൻ കാണുന്നു എന്ന് ആ ദേവദാസൻ വിളിച്ചു പറഞ്ഞു. അത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചു,
അത് എൻ്റെ ഭാര്യയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി ആ സഹോദരൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് വരുവാൻ ശ്രമിച്ചു. അങ്ങനെ അടുത്തു വരുമ്പോൾ അവൾ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, യേശു നിന്നെയാണോ തൊട്ടത്? അവൾ ചെറിയൊരു ശബ്ദത്തിൽ പറഞ്ഞു, യേശു എന്നെ തൊട്ടു. അവളൊരു അനുഭവം പറഞ്ഞു. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതങ്ങ് വിശ്വസിച്ചു. എന്നിട്ട് ചെറിയ ശബ്ദത്തിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഈ ശബ്ദം മതി എനിക്ക് ജീവിക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ എന്തെങ്കിലും പറയുവാനൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് ഈ ശബ്ദം മതിയല്ലോ എന്ന് ഞാനിങ്ങനെ വിശ്വസിച്ചിട്ട് യേശു തന്നെ ദൈവമെന്നും ഇനി ഞാൻ മരിക്കുന്നതുവരെ യേശുവിൻ്റെ നാമത്തെ ഞാൻ ഉയർത്തുമെന്നും അവിടെ നിന്നൊരു തീരുമാനം എടുക്കുവാനിടയായി തീർന്നു. എന്നാൽ ആ ശുശ്രൂഷ തീരുന്ന സമയത്ത് ആ ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ദൈവസന്നിധിയിൽ വന്ന് സാക്ഷിയാകണം എന്ന് പറയുവാനിടയായി. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ദൈവദാസൻ ആർ.ഡി. സുന്ദർ സിംഗ് എന്ന് പറയുന്ന ദൈവദാസനും ദൈവദാസിയുമാണ് ഈ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെ തുടർന്ന് ഞാൻ ദൈവത്തെ അറിയുവാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ അവരുടെ പ്രേയറുമായിട്ട് അടുത്തു. അങ്ങനെ ആ പ്രേയറുമായിട്ട് അടുത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം, അവിടെ ഈ പറഞ്ഞ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ഞങ്ങൾക്കും കാണുവാനിടയായി. എന്നാൽ ഞാൻ പറയട്ടെ, എൻ്റെ ഭാര്യയുടെ ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ ഭാര്യയെ വീട്ടിൽ വിട്ടല്ലോ. അപ്പോൾ ആ ഡോക്ടർമാർ പറഞ്ഞു, ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്തു നിന്ന് ടെസ്റ്റിന് അയച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ റിസൾട്ട് എൻ്റെ ഭാര്യയ്ക്ക് കിട്ടുവാനിടയായിത്തീർന്നു. ആ റിസൾട്ട് എൻ്റെ ഭാര്യ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ ഭാര്യ പൂർണ്ണ ക്യാൻസർ രോഗിയാണ്, ഇനി ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാനായിട്ട് കഴിയില്ല, അതുകൊണ്ട് RCC പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുകയും ഞങ്ങൾ RCC പോയി എൻ്റെ ഭാര്യയുടെ ഈ റിസൾട്ടുകൾ കാണിച്ച് അവരെൻ്റെ ഭാര്യയെ വിളിച്ച് അകത്ത് കയറ്റി വീണ്ടും സ്കാനിങ് എടുത്തു. ആ സ്കാനിങ് എടുത്ത് റിപ്പോർട്ട് നോക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ പൂർണ്ണ ക്യാൻസറാണെന്ന് അവർ തെളിയുവാനിടയായി. എന്നാൽ ഞാൻ പറയട്ടെ, അങ്ങനെ അവർ പറഞ്ഞു, ഇപ്പോൾ ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് ഉടനെ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് 6 മാസം കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ കൺവിഷയോഗവും ഈ പ്രാർത്ഥനയുമായിട്ടൊക്കെ ഞങ്ങൾ അടുക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ 6 മാസം ആയി എൻ്റെ ഭാര്യയുടെ അടുത്ത ഓപ്പറേഷൻ ഡേറ്റായി വരുന്ന ആ സമയത്ത് ഒരു തലേ ദിവസം ഒരു ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ പ്രയർ ഗാർഡൻസിൽ ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും കടന്നുപോയി. അവിടെ കടന്നു ചെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസിയായിരുന്നു ആ ശുശ്രൂഷ ലീഡ് ചെയ്തത്. ആ ദൈവദാസി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കഴുത്തിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് സംസാരശേഷി നഷ്ടപ്പെട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് വിട്ടിരിക്കുന്ന ഒരു സഹോദരി എൻ്റെ നടുവിലുണ്ട്, ആ സഹോദരി യേശു കർത്താവ് ഇറങ്ങി തൊടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് സംസാരം കിട്ടി, ഓക്കെ, പക്ഷേ ക്യാൻസർ രോഗം മാറിയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അത് കേട്ട് അതെൻ്റെ ഭാര്യയെ യേശു തൊട്ടതായിരിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ RCC കടന്നുപോയി. ഞാനും എൻ്റെ ഭാര്യയും ബന്ധുക്കളും ആയിട്ടൊക്കെ അവിടെ കടന്നുപോയി. അവിടെ കടന്നു ചെന്ന് ഡോക്ടർ വീണ്ടും എൻ്റെ ഭാര്യയെ അകത്ത് വിളിച്ചു, വായ്ക്കകത്ത് സ്പ്രേ മരുന്നടിച്ചു, എന്നിട്ട് എൻ്റെ ഭാര്യയെ സ്കാനിങ്ങിന് കൊണ്ടുപോയി. സ്കാനിങ് എടുത്ത് അവർ റിപ്പോർട്ട് കൊണ്ടുവന്ന് നോക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ ഒരു ക്യാൻസറിൻ്റെ അണുക്കളും ഇല്ല എന്ന് റിപ്പോർട്ട് വരുവാനിട്ടിടയായി തീർന്നു. അത് ഡോക്ടർമാർക്ക് സംശയമായി. ഡോക്ടർമാർ പഴയ റിസൾട്ടുകളെല്ലാം വാങ്ങി വീണ്ടും അവർ ഒന്നേന്ന് പരിശോധിച്ചു. പരിശോധിച്ചിട്ട് അവർ ആ പഴയ CDയും ഇട്ട് കമ്പ്യൂട്ടറിലിട്ട് നോക്കി, അതിലെൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ രോഗം നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് ബാധിച്ചു, അത് നീക്കം ചെയ്യണമെന്നാണല്ലോ ഞങ്ങൾക്ക് ഡേറ്റിട്ട് തന്നത്. പക്ഷേ ഇപ്പോൾ ആ ഭാഗത്ത് ക്യാൻസറിൻ്റെ ഒരു അണുക്കളും കാണുന്നില്ല. അവർക്ക് സംശയമായി. അവർ വീണ്ടും പല ഡോക്ടർമാർ, അവരെ കീഴിൽ പ്രൊഫസറായിരിക്കുന്ന ഡോക്ടറെ കീഴിൽ 10 ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാർ വന്ന് ഇതിനെ വീണ്ടും പരിശോധിച്ച് ഇതെല്ലാം നോക്കിയിട്ട് അവർ പറഞ്ഞു, ഒരു സ്കാനിങ് കൂടെ എടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമതും. എൻ്റെ ഭാര്യ തീരെ ശാരീരികമായിട്ട് ബലഹീനതയുടെ ആയിരുന്നുവെങ്കിലും ഞങ്ങൾ വിശ്വാസത്തോടെ ശരിയെന്ന് പറയുകയും ആ ഡോക്ടർമാരെൻ്റെ ഭാര്യയെ അകത്ത് കയറ്റി വീണ്ടും ഒരു സ്കാനിങ് എടുത്തു. ആ സ്കാനിങ് എടുത്തിട്ടും എടുത്ത റിപ്പോർട്ട് വന്നപ്പോഴും അതിലും യാതൊരു ക്യാൻസറിൻ്റെ ഒരു അണുക്കളുമില്ല എന്ന് ആ റിപ്പോർട്ടും തെളിയുവാനിടയായി. അങ്ങനെ അവിടെ വെച്ച് ആദ്യം തന്നെ ഞങ്ങൾ ആ ഡോക്ടർമാരോട് പറഞ്ഞു, ഞങ്ങൾ പള്ളിയിൽ പോകാൻ തുടങ്ങി എന്ന് പറയുവാൻ സാക്ഷ്യം അവിടെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പറയാൻ അറിയില്ല എങ്കിലും ഇങ്ങനെ പറഞ്ഞു. ഡോക്ടർമാർ അത് കേട്ടിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, പലരും ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുകയും നിങ്ങൾ ഇന്നും വിശ്വസിച്ച ആ ദൈവത്തിൽ തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് ആ ഡോക്ടർമാരെ
പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ ഭവനത്തിൽ കടന്നു വന്ന് ഈ പ്രാർത്ഥനയുമായിട്ട് ഈ കൂട്ടായ്മയുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുവാൻ ഇടയായി. അങ്ങനെ യേശു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അത്ഭുതവും അനുഗ്രഹവും തരുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് അവരെ വലുതാക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അവരെ രണ്ടു മക്കളും ഡിഗ്രി വരെ പഠിച്ച് രണ്ടുപേരും കുടുംബസ്ഥരായി ഞങ്ങളിന്ന് കർത്താവിൻ്റെ വേലയിൽ ഈ ചെന്നിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിനെ ഞങ്ങൾ സാക്ഷിച്ച് വരികയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തെ ഇത്രത്തോളം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ഉയർത്തുകയും സമാധാനവും വിടുതൽ തന്ന ആ കർത്താവിനെ 1000 നന്ദി സ്തുതിയും മഹത്വവും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിടുവിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.